നമസ്തെ. പമ്പയിലെ ആശുപത്രിയുടെ നടത്തിപ്പ് ബിലീവേഴ്സ് ചർച്ചിന് കൊടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ മതപരിവർത്തന മാഫിയയാണ് ബിലീവേഴ്സ് ചർച്ചും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും. ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിക്കാണ് ഇക്കുറി ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാന ഇടത്താവളമായ പമ്പയിലെ ആശുപത്രിയുടെ നടത്തിപ്പിൻ്റെ ചുമതല സർക്കാർ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒട്ടേറെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു സംഭവത്തെ, ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദു മതത്തിൽ നിന്നും പരിവർത്തനം നടത്തി ക്രിസ്തീയ മതത്തിലേക്ക് ചേർക്കുന്ന ഏറ്റവും വലിയ ഒരു വിഭാഗം ആൾക്കാർ പ്രവർത്തിക്കുന്ന വലിയ ഒരു റിലീജിയസ് സംഘടന തന്നെയാണ് ഈ യോഹന്നാൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, സുവിശേഷ നടത്തുന്ന യോഹന്നാൻ്റെ കീഴിൽ പ്രവർത്തിപ്പിക്കുന്ന ബിലീവേഴ്സ് ചർച്ച്. അതും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ചുക്കാൻ പിടിച്ച പല വാർത്തകളും തത്വമയി ന്യൂസ് തന്നെ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത പ്രകാരം പമ്പയിലെ ആശുപത്രിയുടെ നടത്തിപ്പ് ഈ ബിലീവേഴ്സ് ചർച്ചിനാണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഹിന്ദു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്ക്, അയ്യപ്പ ഭക്തർക്ക് വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസൺ വരെ, കഴിഞ്ഞ കാലയളവ് വരെ അവിടെ അപ്പോളോ ഹോസ്പിറ്റലും ചെന്നൈയിൽ നിന്നുള്ള അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ടീമും അമൃത ഹോസ്പിറ്റലിൻ്റെ ടീമുമൊക്കെ വളരെ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചതാണ്. ഒരു ലാഭേച്ഛയില്ലാതെ പമ്പയിലെത്തുന്ന ഓരോ രോഗികൾക്കും അല്ലെങ്കിൽ പമ്പയിലെത്തുന്ന ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടായാൽ വളരെ മികവുറ്റ രീതിയിൽ ചികിത്സ നൽകിക്കൊണ്ടിരുന്ന രണ്ട് സ്ഥാപനങ്ങളായിരുന്നു ഈ അപ്പോളോ ഹോസ്പിറ്റലും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലുമൊക്കെ. എന്നാൽ ഈ ഇവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ്, ഇവരെയൊന്നും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ പമ്പയിലെ ആശുപത്രിയുടെ നടത്തിപ്പിൻ്റെ ഒരു ചുമതല ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന് നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്ത് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും അറിഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ നിലയ്ക്കൽ പമ്പ പ്രദേശങ്ങളിൽ ഈ കോവിഡ് കോവിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആശുപത്രി അധികൃതർക്കും അതുപോലെ മുത്തൂറ്റിൻ്റെ ആശുപത്രി അധികൃതർക്കുമാണ്. ഈ രണ്ട് കൂട്ടരും ചേർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു കാര്യം, സർക്കാർ സംവിധാനങ്ങളിൽ പൊതുവേ കോവിഡ് ടെസ്റ്റിന് വളരെ തുച്ഛമായ തുക മാത്രമാണ് ഈടാക്കുന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളിൽ വളരെ കുറഞ്ഞ പരിശോധന മാത്രം നടത്തിയ ശേഷം അമിതമായി വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന തീർത്ഥാടകരെ ഇത്തരത്തിലുള്ള ബിലീവേഴ്സ് ചർച്ചിൻ്റെയും അല്ലെങ്കിൽ മുത്തൂറ്റിൻ്റെയും ആശുപത്രികളിലേക്കാണ്, അവരുടെ സംവിധാനത്തിലേക്കാണ് ഈ കോവിഡ് ടെസ്റ്റിന് പറഞ്ഞുവിടുന്നത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന, പ്രത്യേകിച്ചും തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഈ വരുന്ന കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇവരുടെ ഓരോ അയ്യപ്പ ഭക്തൻ്റെയും പശ്ചാത്തലം, അവരുടെ കുടുംബം, ഇതേക്കുറിച്ചൊക്കെ ഇവർക്ക് വിശദമായി അറിയാൻ കഴിയും. മതപരിവർത്തന മാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആശുപത്രിയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ ഭാവി പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെയധികം ആശങ്കക്കിടവയ്ക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സംശയത്തിന് ഇട നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകൾ, ശബരിമല ആചാര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകളൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമല സമര മുന്നണി പോരാളിയായ പ്രതീഷ് വിശ്വനാഥ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പോസ്റ്റ് അല്പം നിമിഷം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ശബരിമല ആചാര സംരക്ഷണ സമിതിയും ഈ ഒരു വിഷയത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ശബരിമലയിലെ തുലാമാസ പൂജയോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് സേവനത്തിനായി ആരോഗ്യ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന് കാണിച്ച് പകരം ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെയും മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിലെയും മുത്തൂറ്റ് ഹോസ്പിറ്റലിലെയും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ ശബരിമലയിൽ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലുമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് ദുരൂഹമായി മാത്രമേ കാണാൻ കഴിയൂ. ഭാരതത്തിൽ മുഴുവൻ നടക്കുന്ന മതപരിവർത്തന മാഫിയയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന കെ പി യോഹന്നാൻ്റെ മതപരിവർത്തന മാഫിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ
ആരോഗ്യ പ്രവർത്തകരെ സന്നിധാനത്ത് ഡ്യൂട്ടിയിൽ ഇടുന്നതിലെ ദുരൂഹത പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. തുടർന്നുള്ള തീർത്ഥാടന കാലത്തും ഈ നിലപാട് തുടരുവാനാണ് സർക്കാരിൻ്റെ നീക്കമെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കം എൻ എസ് എസിൻ്റെ ഹോസ്പിറ്റലും അതേപോലെ അമൃതാനന്ദമയി മിഷൻ്റെയും മറ്റു സേവന പ്രവർത്തനങ്ങളും നിലവിലവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ഡ്യൂട്ടിയുടെ തിരക്കിലാണ് എന്ന് കാണിച്ച് പകരം ഇത്തരത്തിലുള്ള മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സുവിശേഷവൽക്കരണം കൂടി നടത്തുന്ന ആളുകളെ സന്നിധാനത്തേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് അതിലെ ഗൂഢോദ്ദേശം പരിശോധിക്കണമെന്നാണ് പറയുവാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഈ ബൈറ്റിൽ പറഞ്ഞതുപോലെ മതപരിവർത്തന മാഫിയയ്ക്ക് വിടുപണി ചെയ്യുന്ന പണികളിൽ നിന്നും സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയായാലും മറ്റ് ഹൈന്ദവ സംഘടനകളായാലും അവരുടെയൊക്കെ ആവശ്യം ഇതുതന്നെയാണ്. എന്തടിസ്ഥാനത്തിലാണ് ബിലീവേഴ്സ് ചർച്ചിന് ഇത്തരത്തിൽ പമ്പയിലെ ആശുപത്രിയുടെ നടത്തിപ്പ് കൊടുത്തത് എന്ന കാര്യത്തിലും സർക്കാർ ഒരു വിശദീകരണം നൽകണം എന്നിവർ ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തീർത്ഥാടനത്തിന് ഒരു മാസം മാത്രമാണ് ബാക്കി. ഈ തീർത്ഥാടന കാലയളവിൽ പ്രത്യേകിച്ചും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ് ദേവസ്വം ബോർഡ് തന്നെ അനുശാസിക്കുന്നത്. അതിൽ തന്നെ ആചാരങ്ങൾ ഒന്നും പാലിക്കാതെയുള്ള ഒരു തീർത്ഥാടനമാണ്. കാര്യം ഈ തുലാമാസത്തിലും ഈ കഴിഞ്ഞ തുലാമാസം നടന്ന് പൂർത്തിയാക്കുമ്പോഴും അവിടെ നെയ്യഭിഷേകമോ പമ്പാസ്നാനമോ ഒന്നും അനുവദിച്ചിരുന്നില്ല. അതേ രീതിയിൽ തന്നെയാകും ഈ വരുന്ന മണ്ഡല മകരവിളക്ക് കാലയളവ് മുന്നോട്ട് പോവുക. കാരണം കോവിഡ് ഇവിടെ നിയന്ത്രണ വിധേയമായിട്ടില്ല, ഇപ്പോഴും അത് നിയന്ത്രണാതീതമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ ശക്തമായി പാലിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം തന്നെയാകും മുന്നിലുള്ളത്. ആ സമയത്തൊക്കെ ഇവിടെ ഇത്തരത്തിൽ എത്തിച്ചേരുന്ന അന്യ സംസ്ഥാന ഭക്തന്മാർക്ക് കൃത്യമായ കോവിഡ് പരിശോധന നടത്തേണ്ടത് ഈ പറഞ്ഞ ഇടത്താവളങ്ങളിൽ തന്നെയാണ്. നിലയ്ക്കലിലും പമ്പയിലും അവർ അത്തരം സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ സംവിധാനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് കൃത്യമായ ഒരു ഡേറ്റ ശേഖരണം തന്നെയാകും അവർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം വളരെ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമായി.